ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ ബെന്നി. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മോഡൽ ടി എന്ന് പറയുന്ന ഫോർഡ് കമ്പനിയുടെ ഫസ്റ്റ് വാഹനമാണ്. ഓക്കെ, അതാണ് ഫോർഡ് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വാഹനം. 1908 to 1927 വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. മാക്സിമം ഒരു 15 വർഷമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ വാഹനം ഫസ്റ്റ് അഫോർഡബിൾ ഓട്ടോമൊബൈൽ ഫോർ അമേരിക്കൻ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറായിരുന്നു ഈ മോഡൽ ടി. അതുകൊണ്ട് തന്നെ 15 വർഷം കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഈ വാഹനത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനം ബാംഗ്ലൂരിലുള്ള വലിയൊരു ഹോട്ടലിന് മുന്നിൽ ഡിസ്പ്ലേ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ കൊടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റൈലാണ്, വളരെ നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ കളറും കാര്യങ്ങളും ആ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കി, അത്ര വൃത്തിയിലാണിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സെൽഫ് സ്റ്റാർട്ട് മെക്കാനിസം ഒന്നുമല്ല, ഫ്രണ്ടിലൊരു ലിവർ പോലെ കാണാം. നമ്മൾ പഴയ ഡീസൽ എഞ്ചിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വലിയൊരു റേഡിയേറ്റർ ഗ്രില്ല് കാണാം. അതിൽ തന്നെ ഫോർഡെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നിർമ്മിച്ചിരിക്കുന്ന ഇയറൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ വാഹനത്തിന് 540 kg to 750 kg വരെ വെയ്റ്റ് ഉണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. 2.9 liter ഫോർ സിലിണ്ടർ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. 20 horsepower എഞ്ചിനാണത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. അതിൻ്റെ ടയേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ സ്റ്റൈലിലുള്ള വീൽസാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ എന്ത് മെറ്റീരിയലാണ് എന്നും നമുക്കറിയത്തില്ല. ഒരു പഴയ മെത്തേഡിലുള്ള വീലുകളൊക്കെ എങ്ങനെയാണ് വാഹനങ്ങൾ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ വാഹനമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നല്ല വലിയ വിശാലമായുള്ള സീറ്റുകളുണ്ട്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ പെഡൽസ്, 3 pedals ഉണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നത് ബ്രേക്ക് പെഡലും സെൻറ്ററിലുള്ളത് റിവേഴ്സും ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലച്ചുമാണ്. നമ്മൾ സ്റ്റീറിംഗ് കോളത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 levers കാണാം. ഈ ലിവറിൽ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മളെ ആക്സിലേറ്ററിന് പകരം ഉപയോഗിക്കുന്നത്. ഇത് മുകളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഐഡിയലിലേക്ക് ആവും. ഇത് താഴേക്കാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ വാഹനം നല്ല സ്പീഡിൽ പോകും. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പ്ലാനറ്ററി ഗിയർ സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 speed പ്ലാനറ്ററി ഗിയേഴ്സ് ആണ് ഇതിലുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. വാഹനം കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ട് പെർഫോം ചെയ്യണം. അതേമാതിരി സ്പാർക്കിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഹാൻഡ് ബ്രേക്കും ഒക്കെ കാണാം കേട്ടോ. ഫോർഡ് എന്ന അമേരിക്കൻ കാർ കമ്പനീനെ ഏറ്റവും വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ചതിൻ്റെ മെയിൻ ഘടകം ഈ വാഹനമാണ് മോഡൽ ടി എന്ന് പറയുന്നത്. ഇത് അവിടെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലികളിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് എത്തപ്പെട്ടു. അത്രയും വാഹനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യപ്പെട്ടു, അത് സെല് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാഹനം നിങ്ങളെ കാണിക്കണം എന്നെനിക്കൊരു ആഗ്രഹം തോന്നി. കാരണം അത്രയേറെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ആ ക്യൂരിയസ് ഫാക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ചിന്ന ഗുഡ് ബൈ.